ഇരുവഴിഞ്ഞി പുഴയിൽ നീർനായ ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് പേർക്കാണ് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ നടുവിലയടത്ത് റംല, കുമാരനെല്ലൂർ കൂടങ്ങര സ്വദേശി മുഹമ്മദ് സാലിത്ത് റയാനുമാണ് ഇരുകാലുകൾക്കും പരിക്കേറ്റത്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ മുക്കം കടവ് പാലത്തിന് തൊട്ടുമുകളിലുള്ള കടവുകളിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം രണ്ട് പേർക്ക് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ സ്വദേശികളായ റംല നടുവിലയടത്ത് മുഹമ്മദ് സാലിത്ത് റിയാൻ എന്നിവർക്കാണ് ഇരു കാലുകൾക്കും പരിക്കേറ്റത്. റംല കഴിഞ്ഞ ദിവസം 11 മണിയോടുകൂടി പുഴയിൽ അലക്കാനായി പോയ സമയത്താണ് നീർനായ ആക്രമണം ഉണ്ടായത്. ആക്രമത്തിൽ ഇരു കാലുകളിലും വലിയ മുറിവുണ്ടാവുകയും ചെയ്തു. തുടർന്ന് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചെങ്കിലും മുറിവുകൾ വലുതായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ 11 മണിയാകുമ്പോൾ പോയ തിരുമ്പാൻ പോയാണ്. അപ്പോൾ തിരുമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നീർനായ മണ്ടിയെന്ന് കടിച്ചതാണ്. കടിച്ച് ഒരു കാലിന് കടിച്ച് ആ കാല് കുടഞ്ഞ് നീച്ചപ്പോൾ മറ്റേ കാലിനും കടിച്ച്. പിന്നെ ഞാൻ കയറി പോകുന്നതാണ്. ഇവിടെ വന്ന് നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ പോയി. ഹെൽത്ത് സെൻ്ററിൽ പോയപ്പോൾ ഓല് അവിടുന്ന് TT വെച്ച് ഒരു കോളേജിൽ പോയിക്കോളി, മുറി നല്ലതായുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോളേജിൽ പോയി. മുഹമ്മദ് സാലിത്ത് റയാൻ ഇരുവഴിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് നീർനായ ആക്രമണത്തിൽ ഇരുകാലുകൾക്കും കടിയേറ്റത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി പേർക്ക് ഇരുവഴിഞ്ഞിപ്പുഴയിൽ നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കടുത്ത വേനലും വെള്ളത്തിനുള്ള ക്ഷാമവും കാരണം നിരവധി പേരാണ് പുഴയെ ആശ്രയിക്കുന്നത്. എന്നാൽ നീർനായ ശല്യം വർദ്ധിച്ചതോടെ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പുഴയിൽ നീർനായയുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രണ്ട് പേരെയാണ് ക്രൂരമായിട്ട് കടിച്ചത്. രണ്ട് കാലിനും കടിയേറ്റ് രണ്ട് പേർക്കും നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നാട്ടുകാർ നിരന്തരമായി ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥര് ബന്ധപ്പെട്ട് പരാതിപ്പെട്ടപ്പോൾ അവർ വന്ന് നോക്കുക എന്നല്ലാതെ അതിനെ പിടിക്കാനോ മറ്റോ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. നിരവധി തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും എത്രയും പെട്ടെന്ന് നീർനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.